എല്ലാവർക്കും വീണ്ടും ഹൈറോ ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുവാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. സ്വാഭാവിക ഗർഭധാരണം എളുപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള അധിക പേരും. ലൈംഗിക സമയത്ത് സ്ത്രീയിലുണ്ടാകുന്ന ഓർഗാസം അഥവാ രതിമൂർച്ച ഗർഭധാരണത്തെ വേഗത്തിലാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. രതിമൂർച്ച സമയത്ത് എന്താണ് സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നത്? വെറും ഒരു ലൈംഗിക പ്രക്രിയ മാത്രമല്ല, ധാരാളം ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളുടെ അടിസ്ഥാനം തന്നെയാണ് ഓർഗാസം അഥവാ രതിമൂർച്ച. ഏറെ ശാരീരിക പ്രക്രിയകൾ ഇതിന് പിന്നിലുമുണ്ട്. ഹോർമോൺ വ്യത്യാസമെല്ലാം രതിമൂർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗർഭധാരണത്തിന് ഇത്തരത്തിലുള്ള രതിമൂർച്ച സഹായിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. സ്ത്രീകളിൽ ശാരീരിക ബന്ധത്തിലൂടെയും അല്ലാതെയും ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിൽ പല വിധത്തിലുള്ള ഹോർമോൺ മാറ്റങ്ങളും നടക്കുന്നുണ്ട്. ഓർഗാസം സംഭവിക്കുമ്പോൾ സ്ത്രീ ശരീരത്തിൽ മസിലുകളുടെ സങ്കോച വികാസങ്ങൾ യോനി ഭാഗത്ത് സംഭവിക്കുന്നു. ഇത് ബീജത്തെ പെട്ടെന്ന് ഫലോപ്യൻ ട്യൂബിലേക്ക് എത്തിക്കുന്നു. സ്ത്രീകളിലാണ് ആദ്യം ഓർഗാസം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബീജം ഫലോപ്യൻ ട്യൂബിലെത്തുന്നു. ഈ സമയത്ത് ട്യൂബിൽ അണ്ഡമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗർഭധാരണം സംഭവിക്കുകയും അണ്ഡവും ബീജവും ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നു. ബീജത്തിൻ്റെ ആരോഗ്യവും ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ആരോഗ്യമില്ലാത്ത ബീജമാണെങ്കിൽ അതിന് ചലനശേഷി കുറവായിരിക്കും. ഇത് ഫലോപ്യൻ ട്യൂബിൽ എത്തുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. സ്ത്രീ പുരുഷന്മാരിൽ ഒരേ സമയമാണ് ഓർഗാസം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത ഇരട്ടിയാണ്. എന്നാൽ ആദ്യം പുരുഷന് സ്കലനം സംഭവിക്കുന്നതിലും ഇരട്ടി ഗർഭധാരണ സാധ്യത രണ്ടുപേരിലും രതിമൂർച്ച ഉണ്ടാവുമ്പോൾ സംഭവിക്കാം. സ്ത്രീക്ക് ആദ്യം ഓർഗാസം ആണെങ്കിലും ഗർഭധാരണ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ബീജത്തെ പെട്ടെന്ന് ഫലോപ്യൻ ട്യൂബിൽ എത്തുന്നതിന് സഹായിക്കുന്നു. പുരുഷനിലാണെങ്കിൽ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. കാരണം പുറന്തള്ളപ്പെടുന്ന ബീജം സ്ത്രീ യോനിയിൽ എത്തുന്നതിന് അല്പം സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഗർഭധാരണം നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. എന്നാലും ഇതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർഗാസ സമയത്ത് സ്ത്രീകളിൽ യോനി സ്രവം വളരെയധികം കൂടുതലായിരിക്കും. ഈ സമയത്ത് യോനി ഭാഗം ആൽക്കലൈനായി മാറുന്നുണ്ട്. ഇതെല്ലാം ബീജത്തിൻ്റെ യാത്ര എളുപ്പത്തിലാക്കുന്നു. ഇതുകൂടാതെ ധാരാളം ഹോർമോൺ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സ്ത്രീ ശരീരം ഗർഭത്തെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നുള്ളതാണ്. സ്ത്രീ ശരീരത്തിലൂടെ പെട്ടെന്ന് തന്നെ ബീജങ്ങൾ സഞ്ചരിച്ച് അത് ഫലോപ്യൻ ട്യൂബിലെത്തി അണ്ഡവുമായി സംയോജിക്കുന്നു. ഇതിലൂടെ പെട്ടെന്ന് ഗർഭധാരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രതിമൂർച്ച സമയത്ത് സ്ത്രീ ശരീരത്തിൽ ധാരാളം ഹോർമോൺ മാറ്റങ്ങളും സംഭവിക്കുന്നു. കൂടാതെ പ്രത്യുൽപാദനാവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഗർഭധാരണത്തിന് അനുകൂലമായ ഘടകങ്ങൾ ആണ്. ഓവുലേഷൻ സമയത്ത് ബന്ധപ്പെടുന്നത് ഗർഭധാരണം വേഗത്തിലാക്കുവാനും സഹായിക്കുന്നു. എന്നാൽ രതിമൂർച്ചയില്ലെങ്കിൽ ഗർഭധാരണം നടക്കില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. ഓർഗാസം ഗർഭധാരണ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബന്ധപ്പെട്ടാൽ രതിമൂർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭധാരണം നടക്കൂ എന്ന് കരുതരുത്. ആരോഗ്യമുള്ള അണ്ഡവും ആരോഗ്യമുള്ള ബീജവും ഉണ്ടെങ്കിൽ ഗർഭധാരണ സാധ്യതയുമുണ്ട്. എന്നാൽ ഓർഗാസം ഉണ്ടെങ്കിൽ ഇതിന് സാധ്യത കൂടും. ഇതിൽ സ്ത്രീ ശരീരത്തിൽ ഒരു അണ്ഡം മാത്രമേ ഒരു മാസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ പുരുഷ ശരീരത്തിൽ ഓരോ സ്കലനത്തിലും കോടിക്കണക്കിന് ബീജോൽപാദനം നടക്കുന്നുണ്ട്. ഓവുലേഷൻ സമയത്ത് സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും. ഗർഭധാരണം നടക്കുവാൻ വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ
കൂടെ തന്നെ ഉണ്ടാവണേ. അസ്സലാമു അലൈക്കും.